ഏവർക്കും എം എസ് സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നവംബർ 16 എന്ന് പറയുന്ന ഡേറ്റ് ഇന്ന് ഇതിനോടകം തന്നെ കേരളത്തിൽ വളരെ പ്രസിദ്ധമായി പോയിട്ടുള്ളൊരു ഡേറ്റാണ് നവംബർ 16. കാരണം മറ്റൊന്നുമല്ല, 11 സംസ്ഥാനങ്ങളിൽ നേരത്തെ തന്നെ നവംബർ മാസത്തിൽ സ്കൂളുകൾ തുറക്കുമെന്ന് പറഞ്ഞു. ചില സംസ്ഥാനങ്ങളിൽ സ്കൂൾ നവംബർ 2 തുറന്നിട്ടുണ്ട്. ചില സംസ്ഥാനങ്ങളിൽ നവംബർ 16, 17, 21 എന്നീ ദിവസങ്ങളിലായിട്ട് സ്കൂളുകളും കോളേജുകളും തുറക്കുന്നു എന്നുള്ള കൃത്യമായ അന്തിമ തീരുമാനം മറ്റ് സംസ്ഥാനങ്ങളിലുള്ള വാർത്തകൾ നമ്മൾ ഇതിനോടകം അറിയിച്ചു കഴിഞ്ഞതാണ്. പത്രമാധ്യമങ്ങളിലൂടെ നമ്മളത് കണ്ടതുമാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ നവംബർ 16 അല്ലെങ്കിൽ നവംബർ മാസം തുറക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യം നമ്മുടെ എല്ലാ കുട്ടികളുടെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ അതിൽ ഒരു മറുപടി നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത് വിദ്യാഭ്യാസ സെക്രട്ടറി എം ഷാജഹാൻ അവർകൾ മീഡിയ വണ്ണിന് ലൈവായിട്ട് കൊടുത്തൊരു മറുപടിയായിരുന്നു. ആ മറുപടിയിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്, ഞങ്ങൾ റെഡിയാണ്. അതായത് മലയാള മനോരമ പത്രത്തിൽ വന്ന അതേ വാർത്ത ഇങ്ങനെയായിരുന്നു, ഞങ്ങൾ റെഡിയാണ്, ഞങ്ങളുടെ സന്നദ്ധത സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം ആരോഗ്യ വകുപ്പിൻ്റെയും മറ്റുള്ളവരുടെയും മറുപടികൾ കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായും സ്കൂളുകൾ തുറക്കാൻ റെഡിയാണ് എന്ന് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അന്തിമമായിട്ടുള്ള തീരുമാനം നമ്മൾ കേട്ടതാണ്. അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ടിക്കറ്റ് കഴിഞ്ഞതാണ്. ഇനി ആരോഗ്യ വകുപ്പ് ടിക്കറ്റാൻ സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. കാര്യം നവംബർ 16 അടുത്ത ആഴ്ച വരാൻ പോകുന്നത്. ഒരുപക്ഷെ സ്കൂളുകളും കോളേജുകളും തുറക്കാൻ വേണ്ടി അവരും സമ്മതിച്ചു കഴിഞ്ഞാൽ തുറന്നേക്കാം എന്നുള്ള ചിന്ത പല വിദ്യാർത്ഥികളിലുണ്ട്. അതുകൊണ്ട് തന്നെ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ ഓഫീസിലേക്ക് ഞാൻ വിളിച്ചു. വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ കൃത്യമായിട്ട് പറഞ്ഞ മറുപടി കേട്ടിട്ട് തിരിച്ചു വരാം. ഓക്കെ, ഹെൽത്ത് മിനിസ്റ്ററുടെ ഓഫീസിൽ സ്റ്റാഫാണ്. ഞാനൊരു സംശയം അറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നു. ഞാൻ കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. എന്തായിരുന്നു? അത് കഴിഞ്ഞ നവംബർ 4 ഒരു മീഡിയ വൺ എന്ന് പറഞ്ഞ ഒരു ന്യൂസ് ചാനലില് വിദ്യാഭ്യാസ സെക്രട്ടറി എം ഷാജഹാൻ അവർക്ക് സ്കൂള് തുറക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ റെഡിയാണ് എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അതിന്റെ ആരോഗ്യ വകുപ്പിന്റെ മേഖലയിൽ നിന്നുകൂടി അതിന്റെ ഒരു മറുപടി കിട്ടിയെങ്കിൽ മാത്രമേ കൂടുതൽ കാര്യങ്ങളെ മുഖ്യമന്ത്രിയായിട്ട് സംസാരിക്കാൻ പറ്റൂ എന്നാണ് പറഞ്ഞത്. അപ്പോ ഹെൽത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു നടപടികൾ ഉണ്ടായിട്ടുണ്ടാവോ? നവംബർ 15 വരെ നിരോധനാജ്ഞ നീട്ടിയിട്ടുണ്ടല്ലോ ചില ജില്ലകളിൽ. അപ്പൊ അതുകൊണ്ട് ഈ നവംബറിൽ തുറക്കാൻ സാധ്യത ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നു. പലരും പറയുന്നില്ലല്ലോ, അതിനുണ്ടായിരുന്നെങ്കിൽ എപ്പോഴേ തന്നെ ഗവൺമെന്റ് മുൻകൂട്ടി പറയില്ലേ. പിന്നെ സാധ്യതയില്ല. ഇപ്പൊ എന്താണെന്ന് ഗവൺമെന്റ് വെച്ചാൽ അത് വിദ്യാഭ്യാസ വകുപ്പ് അവരുടെ ഇത് പറഞ്ഞതാണ്. അവർക്ക് പ്രശ്നങ്ങളില്ല, വകുപ്പിന്റെ സജ്ജീകരണങ്ങളൊക്കെ. ഇനി ബാക്കി ഗവൺമെന്റ് ഹെൽത്ത് ബാക്കിയെല്ലാം ഗവൺമെന്റ് ആലോചിച്ചിട്ടല്ലേ ചെയ്യുള്ളൂ. പിന്നെ അങ്ങനെ ഉണ്ടാവുള്ളൂ. കാര്യം 11 സംസ്ഥാനങ്ങളിൽ സ്കൂൾ തുറക്കുന്നുണ്ട് നവംബർ 16 മുതല്. അപ്പോ അത് നമ്മുടെ നമ്മുടെ സ്റ്റേറ്റിന്റെ നമ്മുടേതായ സാഹചര്യം നമ്മൾ അവലോകനം ചെയ്തിട്ട് നമ്മൾ അത് തീരുമാനമെടുക്കും. ഓ, അപ്പൊ നവംബറിൽ എന്തായാലും തുറക്കാൻ സാധ്യതയില്ലല്ലേ? സാധ്യത നിലവിലെ സാഹചര്യത്തിൽ ഇല്ല എന്നുള്ളതാണ് നമ്മുടെയും ഒരു. തീർച്ചയായും അവർ വ്യക്തമാക്കിയത് ഇങ്ങനെ തന്നെയാണ്, നവംബറിൽ എന്തായാലും സ്കൂളുകൾ തുറക്കില്ല, സ്കൂളുകളോ കോളേജുകളോ നവംബർ മാസത്തിൽ തുറക്കില്ല എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കിയത്. അതായത് അവരുടെ സമ്മതം എന്തായാലും കൊടുക്കാൻ കഴിയില്ല. മറ്റുള്ള സംസ്ഥാനങ്ങൾ തുറന്നോ തുറന്നില്ലയോ അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിലെ നമ്മുടെ വിദ്യാർത്ഥികളുടെ സുരക്ഷയാണ് ഏറ്റവും കൂടുതൽ ഉറപ്പുവരുത്തേണ്ടത്. അതുകൊണ്ട് തന്നെ ആരോഗ്യ മന്ത്രാലയമായ ഞങ്ങൾ, വിദ്യാഭ്യാസ വകുപ്പ് ഓക്കെ, അത് അവരുടെ നിലപാട് വ്യക്തമാക്കിയതാണ്. ഞങ്ങൾക്ക് നിലപാട് വ്യക്തമാക്കാൻ നവംബറിൽ കഴിയില്ല. നവംബറിൽ ഒരുപാട് ജില്ലകളിൽ നിരോധനാജ്ഞ നീട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്രയും ജാഗരൂകത പാലിക്കാൻ വേണ്ടിയിട്ടാണ് നിരോധനാജ്ഞ നീട്ടിയത്. അല്ലാതെ കൊറോണയുടെ കേസ് കുറയുന്ന സ്ഥലങ്ങളിലല്ല നിരോധനാജ്ഞ നീട്ടുക, അവിടെ കൂടിയത് കൊണ്ടാണ് നിരോധനാജ്ഞ നീട്ടിയിട്ടുള്ളത്. തീർച്ചയായും നവംബർ മാസത്തിൽ എന്ത് ചെയ്യില്ല, സ്കൂളുകളും കോളേജുകളും തുറക്കാൻ ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്നുള്ള ഒരു അനുമതി ലഭിക്കുകയില്ല എന്ന് തന്നെയാണ്. അപ്പോൾ ഡിസംബറിൽ കിട്ടുമോ ചോദ്യം അവിടെ ഉണ്ട്. കാര്യം അപ്പോൾ അവർ പറഞ്ഞത് ഡിസംബർ ആവട്ടെ എന്നിട്ട് നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞതുപോലെ ജനുവരിയിൽ തന്നെയാണോ തുറക്കുക എന്ന് ചോദിച്ചപ്പോൾ ആവാം എന്നുള്ളൊരു മറുപടിയാണ് തന്നത്. കാര്യം സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ജനുവരിയിലെങ്കിലും തുറന്നെങ്കിൽ മാത്രമേ നമുക്ക് മെയ് മാസത്തിലെങ്കിലും എക്സാം നടത്തിക്കൊണ്ട് ആ ഒരു ഇയർ സീറോ അക്കാദമിക് ഇയർ ആക്കാതെ തീർക്കാൻ കഴിയുള്ളൂ. അതങ്ങനെ തന്നെയാണ്. എന്നിരുന്നാലും വരുന്നിടത്ത് വെച്ച് കാണാം, നവംബറിൽ എന്തായാലും സ്കൂളുകളും കോളേജുകളും തുറക്കില്ല. ഇറ്റ്സ് മീ എം എസ് സൊല്യൂഷൻസ്. ഇനി എന്തിനു വേറെ സൊല്യൂഷൻ. വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് പരമാവധി വിവരങ്ങൾ കൈമാറാൻ വേണ്ടിയും ശ്രമിക്കുക. ബൈ.